ഫുട്ബോളിന്റെ ആവേശം കടലാക്കി മാറ്റി സ്ത്രീകളും കുട്ടികളും പ്രായഭേദമന്യേ മുഴുവൻ ബഹുജനങ്ങളും അടങ്ങുന്ന ആയിരക്കണക്കിന് ഫുട്ബോൾ പ്രേമികളാണ് നമ്മുടെ ക്ലബിന്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ചെറിയൊരു കാര്യം, ആദ്യത്തെ കുറച്ചു നേരം ഒരു 10 മിനിറ്റ് മതി. ഒന്ന് കമന്ററി പറഞ്ഞു സാറൊട്ട് പ്രിപ്പയർഡ് അതൊന്നും സാരമില്ല. അയ്യോ സാരമില്ല, അതൊന്നും കുഴപ്പമില്ല. ശരിയാവില്ല വേണ്ട വേണ്ട ചേട്ടാ, വാ ചേട്ടാ 10 മിനിറ്റ് മതി. പിടിക്കാൻ പറ്റുമോ? സ്ഥിരം ചെയ്യുന്നല്ലേ. ആയിക്കോട്ടെ, പിടിച്ചേക്കണേ. കഴിഞ്ഞ വർഷം നമ്മളെ ഹലോ ചെക്ക് ഹലോ ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഈ ഫൈനൽ മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകളിലെ കളി പറയുന്നത് ഏറനാട് സ്റ്റാലിയൻസ് ടീമിന്റെ മുൻ ക്യാപ്റ്റനും കേരള ടീമിന്റെ സെന്റർ ഫോർവേഡുമായിരുന്ന നമ്മുടെ മുൻ എം എൽ എ രാമനുണ്ണി അവറുകളാണ്. തൂക്കൊന്നുള്ള കാര്യം ഉറപ്പായി, വെറുതെ അവിടെ അങ്ങനെ ഇരുന്നാ മതിയായിരുന്നു. തൂന്നല്ല ആർപ്പുവിളികളാ. സത്യം സാറിന് കളിയും താല്പര്യമില്ല, പണ്ടുണ്ടായിരുന്നു, ഇപ്പോ പ്രായം ചെന്തോറും അങ്ങനെ. സാർ ഞാൻ ഫുട്ബോളാണ് ഉദ്ദേശിച്ചത്. പ്രിയമുള്ളവരെ, നമ്മളെ ആവേശം കൊള്ളിക്കുന്ന കളി ആരംഭിക്കുകയാണ്. ചോരപുരന്റെ കൈകളിൽ മൈലാഞ്ചിക്കറ വീണ ഏറനാടിന്റെ കരുത്തന്മാരുടെ ഉജ്ജ്വല പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. ചാട്ടുളി പോലുള്ള ഷോട്ടുകളും പുതിയ പാസുകളുമായി സ്റ്റാലിയൻസ് മഞ്ചേരിയുടെ നൌഷാദ്, അതെ നൌഷാദ്, നൌഷാദാണ് എതിരാളികളുടെ ഗോൾ വലയത്തിലേക്ക് കുതിക്കുകയാണ് ഇപ്പോൾ. കാണികളിൽ ആവേശ തിരയിളക്കി ഇരു ടീമുകളും കൊടുക്കാറ്റായി മാറുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കളി ഇങ്ങനെ കമന്ററി പറഞ്ഞു തീർക്കാതെ ഗാലറി പോയി കളി കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഗാലറിയിലേക്ക് നീങ്ങുകയാണ്. നിങ്ങളുടെ സ്നേഹമുള്ള ഓരോ വോട്ടും എനിക്ക് തന്നെ നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി നന്ദി, നമസ്കാരം. രാമനുണ്ണിയാ കമന്ററി പറയുന്നു. അയാള് കേരള ടീമിൽ ഉണ്ടായിരുന്നപ്പോ ഒരു കളി ഞാൻ കണ്ടിട്ടുണ്ട്. പൗളിന്റെ ഉസ്താദ അന്നൊരു റെഡ് കാർഡ് കിട്ടി. നമ്മളിങ്ങനെ ഓളം ഉണ്ടാക്കി വന്നാ മതിയായിരുന്നു. പക്ഷേ ഈ ബുദ്ധി എനിക്ക് തോന്നിയില്ലല്ലോ. ജോറായിരിക്കും. ഞാൻ കമന്ററി പറയാൻ പോയപ്പോൾ കോഹ്ലിതം കേട്ടല്ലേ. പറ്റാത്ത പണിക്ക് പോണ്ടെന്ന് പറഞ്ഞല്ലേ. ആംബുലൻസ് വിളിക്കാൻ പറയൂ. സ്പോർട്സ് കൗൺസിലിലെ ഡോക്ടർമാർ ആരും ഇല്ല ഇവിടെ. ആരോ വെടിവെച്ചതാ? വെടിവെക്ക്. ഈശോയെ, ഇനി ഇവിടുന്ന് കുഴപ്പാ. He's dead. Hari, body, sir. Scene covering. SP, get the body in the corner. Force lane, camera. Move!
നേരെ വണ്ടി വീട്ടിലേക്ക് എടുക്കണം. ഈ സി ഇത് കളി വേറെയാ. ഇനി വീട്ടിലെടുക്കണ അപകട. ഡ്രസ് എടുക്കണം, വണ്ടി എടുക്കണം, വണ്ടി എടുക്കണം. അവരുടെ ഭാഗത്ത് നിന്ന് എന്ത് പ്രകോപനം ഉണ്ടായാലും ചിലപ്പോൾ നമ്മുടെ ഓഫീസ് കത്തിക്കും, നമ്മുടെ പ്രവർത്തകർക്കെതിരെ ആക്രമണം ഉണ്ടാവും. നമ്മൾ എല്ലാവരും സമ്മേളനം പാലിക്കണം. ആ രാമനുണ്ണി, നാളത്തെ കൺവെൻഷൻ നമ്മൾ മാറ്റിവെക്കുക. എലക്ഷൻ കമ്മീഷന്റെ തീരുമാനം അറിഞ്ഞിട്ട് മതി. ബാക്കി പിന്നെ സൂക്ഷിക്കണം. താന ഗാലറിയിലുണ്ടായിരുന്നല്ലേ? ഇതവനാ, എനിക്കുറപ്പ, ഇത് ചെയ്തത് രാമനുണ്ണിയാ. എന്താ, ഒരാഴ്ച മുമ്പ് എന്റെ നേരെ തോക്ക് ചൂണ്ടി ഓൻ പറഞ്ഞതാ ഇതുപോലെ മോഹനെ നേരെ ചൂണ്ടും, അത് പൊട്ടിക്കാനായിരിക്കുന്നു. ഇയാളുടെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് ഇപ്പൊ തന്നെ. സാർ, ദീപക് പ്രൊട്ടക്ഷനുള്ള പി സി എ വിളിച്ച് രാമനുണ്ണി എവിടാണെന്ന് അറിയാം സാർ. അയാൾക്ക് പ്രൊട്ടക്ഷനുള്ള സഫിഷ്യന്റ് ഫോഴ്സ് അറേഞ്ച് ചെയ്യണം റൈറ്റ് നൗ സാർ. എന്തു വന്നാലും ആൾക്കൂട്ടം ഈ ഭാഗത്തേക്ക് കടക്കാതിരിക്കാൻ നിങ്ങളുടെ ആൾക്കാർ നോക്കണം. ഫോഴ്സ് വരുന്നത് വരെ, ഇല്ലെങ്കിൽ ഉള്ള എവിഡൻസ് നഷ്ടപ്പെടും. ഈ മൂന്ന് ഗാലറികളുടെ റിസർവേഷൻ ചാർട്ട് ഉടനെ കളക്ട് ചെയ്യണം സാർ. കളി കവർ ചെയ്ത ചാനലുകാരുടെ മുഴുവൻ ഫുട്ടേജും ഇന്ന് തന്നെ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തിരിക്കണം സാർ. ദീപക്കെ സാർ, ഉടനെ ഇലക്ഷൻ കമ്മീഷനെ ഇൻഫോം ചെയ്തോളൂ സാർ. റിസർവേഷൻ ചാർട്ട് നോക്കി ഈ ഗാലറിയിലുള്ളവരെ മാത്രം ഒരാളും ചോരാതെ ഗ്രൗണ്ടിലേക്ക് മാറ്റി നിർത്തു. ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടായാൽ ഇലക്ഷൻ മാറ്റിവെക്കും. ബാനു അവിടെ വിളിച്ചിട്ട് കിട്ടുന്നില്ല സാർ. കൊല്ലപ്പെട്ടിരിക്കുന്നത് ജില്ലാ സെക്രട്ടറിയാണ്. ആയിക്കര കത്തും. അഡീഷണൽ ഫോഴ്സ് സാറിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. അത് നന്നായി. അതെ, കിട്ടുന്നുണ്ടെ കുറച്ചുപേരെ കൂടി വിളിച്ചോ. ഏഹ്,